അത് വ്യക്തമാണ് എ ഡി ജി പി ശ്രീ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നാണത് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുകയാണ് വേണ്ടത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സിഖുകാർക്കിടയിൽ തീവ്രവാദമുണ്ട് അവരോട് നമ്മൾ സംസാരിക്കണം മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദമുണ്ട് അവരോട് നമ്മൾ സംസാരിക്കണം ഹിന്ദുക്കൾക്കിടയിലെ തീവ്രവാദികളാണ് ആർ എസ് എസ് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ അവരോട് അതുകൊണ്ട് തന്നെ സംസാരിക്കണം എന്നാ ഞാൻ പറയാം സംസാരിക്കാണ് ജനാധിപത്യത്തിലെ വഴി ഗാന്ധി എപ്പോഴും പറയും നിങ്ങൾ പോരാടാതെ സംസാരിക്കൂ ഡോണ്ട് ഫൈറ്റ് ടോക്ക് അതൊരു അടിസ്ഥാന വാക്യമാണ് ഡോണ്ട് ഫൈറ്റ് ടോക്ക് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് രഹസ്യമാവരുത് നിങ്ങൾക്ക് പറയാനുള്ളത് പരസ്യമായിട്ട് പറയണം അല്ലെങ്കിൽ അത് പറഞ്ഞു എന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ കാണാൻ പോകുന്നുണ്ടെന്ന് പറയണം ഇതൊക്കെ രഹസ്യമാണ് അപ്പോൾ ഇവർക്ക് രഹസ്യമായിട്ട് കാണാം മറ്റുള്ളവർക്ക് പരസ്യമായിട്ട് കാണാൻ പാടില്ല നദ്വത്തിൽ മുജാഹിദീൻ്റെ മീറ്റിങ്ങിലേക്ക് അവർ വന്നത് രഹസ്യമല്ല പരസ്യമാണ് പൊതുയോഗത്തിൽ സംസാരിക്കാൻ വിളിച്ചതിനെ പറ്റിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും നിഷ്ഠുരമായിട്ട് സംസാരിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അലുചോക്കൂ ഇവിടെ ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത് എന്നുള്ള ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം ആ സമയത്ത് അതിൻ്റെ ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരള ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലേക്ക് മറ്റു ഉല്ലാസയാത്ര പോയി അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിനെ പറ്റിയോ ബി ജെ പിയെ പറ്റിയോ മോദിയെ പറ്റിയോ ഒന്നും സംസാരിക്കാൻ ഇടയാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് പോയെന്നാണ് വ്യക്തിപരമായി എൻ്റെ വിചാരം ഞാനിത് അന്നേ പറഞ്ഞാണ് അങ്ങനെ വിചാരിക്കുന്ന പലരുമുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ധൈര്യം വരിക അത്രയും വലിയ ഒരു നിർണായക നിമിഷത്തിൽ കുടുംബത്തെയും കൂട്ടി ഉല്ലാസയാത്ര പോകാൻ സാധിക്കുന്നത് പിന്നെ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ബി ജെ പിയെ കൊണ്ട് ആവശ്യമുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ലാവലിങ് കേസാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ മകള് കരിമണൽ ഖന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെ സംബന്ധിച്ച കേസാണ് അത്തരം കേസുകളൊക്കെ ഒതുക്കാൻ അത് അതൊക്കെ അതിനിടയ്ക്ക് പാലമായി വർത്തിക്കാൻ അദ്ദേഹത്തിന് ആളുകളെ ആവശ്യമുണ്ട് ആ തരത്തിലാണ് അദ്ദേഹം കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ട് ഡൽഹിയിൽ ആളുകൾ നിശ്ചയിച്ചതെന്ന് ഒരേ വർത്തമാനമുണ്ട് പക്ഷേ എ ഡി ജി പി എന്ന് പറയുന്നത് നമ്മുടെ നികുതി കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഒരാളാണ് അദ്ദേഹം എന്താവശ്യത്തിന് ആരെ കണ്ടു എന്നറിയാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട് അതിൽ രഹസ്യം ഉണ്ടാവാൻ പാടില്ല അദ്ദേഹത്തിന് സ്വകാര്യത ഉണ്ടാവാൻ പാടില്ല ബഹുമാനപ്പെട്ട ഷംസീർ നമ്മുടെ സ്പീക്കറാണ് അദ്ദേഹം ഇതൊക്കെ തിരിച്ചറിയാതെ ഇത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളില്ല അവരുടെ കാര്യങ്ങളൊക്കെ രാഷ്ട്രത്തെ നമ്മുടെ നയങ്ങളെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമാധാനത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു ജനാധിപത്യ